നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒന്നല്ല രണ്ട് വിക്കറ്റാണ് ഇപ്പോൾ ഒറ്റയടിക്ക് വീണിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പുറമേ കാണുന്ന തിളക്കമൊന്നും ഉള്ളിലില്ല എന്നുള്ളത് വളരെ ശരിയാണ്. സിനിമയിൽ മാത്രമല്ല ഇവർ നല്ല നടന്മാർ, ജീവിതത്തിലും അതാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും വളരെ അഹങ്കരിച്ചിരുന്ന മലയാള സിനിമാ ലോകമാണ് ഇപ്പോൾ വീണുടഞ്ഞിരിക്കുന്നത്. ഇനിയും വീഴാൻ എത്ര പേർ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അങ്ങേറ്റം അധംപതിച്ചു പോയോ നമ്മുടെ സിനിമാ ലോകം? അല്ലെങ്കിൽ സിനിമയെന്ന സ്വപ്നവുമായി വരുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അത്രയേറെ ഭയത്തോടെയല്ലാതെ കടന്നു ചെല്ലാൻ പറ്റാത്ത, കാമം മാത്രം നിറഞ്ഞ കണ്ണുകളാൽ നോക്കുന്ന കഴുകന്മാരാൽ നിറഞ്ഞ അവസ്ഥയായോ മലയാള സിനിമയ്ക്ക്? നമ്മളൊക്കെ അത്രയേറെ ആരാധിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ തിയേറ്ററുകളിൽ നിറഞ്ഞ കയ്യടി നൽകി പ്രോത്സാഹിപ്പിച്ച താരങ്ങളാണ് ക്യാമറയ്ക്ക് പിന്നിൽ പെൺകുട്ടികളെ പോലും അല്ലെങ്കിൽ അവരുടെ ശരീരത്തെ ആർത്തിയോടെ തിന്നുവാനായിട്ട് അടുക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ഭയമുളവാക്കുന്ന ഒരു കാര്യമാണ്. അത് തന്നെയാണ്, അല്ലെങ്കിൽ കാലങ്ങളായി അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു യുവനടി വളരെ ധൈര്യത്തോടെ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നതാണ് ഇപ്പോൾ മലയാള സിനിമാ ലോകത്തെ തന്നെ പിടിച്ചുലച്ചിരിക്കുന്നത്. ലജ്ജ തോന്നുന്നു, അറപ്പ് തോന്നുന്നു, വെറുപ്പ് തോന്നുന്നു. അല്പമെങ്കിലും ആത്മാഭിമാനമുണ്ടെങ്കിൽ, മാന്യതയുണ്ടെങ്കിൽ, ലജ്ജയുണ്ടെങ്കിൽ അമ്മ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സംഘടനയിൽ നിന്നും സ്ത്രീകൾ ഒഴിഞ്ഞു പോവുക തന്നെ വേണം. ഇപ്പോൾ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വർഷങ്ങൾക്ക് മുൻപ് പീഡിപ്പിച്ചെന്ന വെളിപ്പെടുത്തലുമായി യുവനടി രംഗത്ത് വരുമ്പോൾ കേസെടുക്കുന്നത് സർക്കാർ പരിഗണനയിലാണ്. സിനിമയിലെ അവസരത്തിന് ക്ഷണിച്ച് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചെന്നാണ് വെളിപ്പെടുത്തൽ. മുൻപ് ഇത് പറഞ്ഞപ്പോൾ ആരും ഒപ്പം നിന്നില്ലെന്നും വളഞ്ഞിട്ട് ആക്രമിച്ചെന്നും നടി പറഞ്ഞു. അല്ലെങ്കിലും അത് അങ്ങനെയാണല്ലോ, ഒരു പെൺകുട്ടി ഒരുപക്ഷെ സധൈര്യം തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അവൾക്കെതിരെ വ്യാപകമായി അല്ലെങ്കിൽ അവളെ ചോദ്യം ചെയ്തുകൊണ്ട് വിമർശനങ്ങളും കമന്റുകളും ഉയരും. അത് കാലങ്ങളായി നമ്മുടെ നാട്ടിൽ, അതിപ്പോൾ ഇവിടെ ആകണമെന്നില്ല, എവിടെയാണെങ്കിലും അത് നടക്കുന്നതാണ്. നമുക്കറിയാം എവിടെയെങ്കിലും നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എത്രത്തോളം ഭയത്തോടെയാണ് നമ്മൾ പോകുന്നത് എന്ന്. കാരണം ഒരുപക്ഷെ ഒരാൾ നമ്മുടെ ദേഹത്ത് തൊടണമെന്ന് പോലുമില്ല. ഒരാൾ ദൂരെ മാറി നിന്ന് നമ്മളെ വളരെ രൂക്ഷമായി അല്ലെങ്കിൽ കാമം നിറഞ്ഞ കണ്ണുകളാൽ നോക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എത്രത്തോളമാണ് എന്നുള്ളത് ഓരോ സ്ത്രീകളോട് അല്ലെങ്കിൽ ഓരോ പെൺകുട്ടികളോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ വ്യക്തമായി തന്നെ നമുക്കത് പറഞ്ഞു തരും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഏകദേശം ഒരു മണിക്കൂറോളം ഈ ഒരു യുവനടി, ഈ ഒരു നടന്റെ മുൻപിൽ താൻ ഇനി മരിക്കുമോ, അല്ലെങ്കിൽ തന്നെ ഇയാൾ കൊല്ലുമോ, അല്ലെങ്കിൽ തന്നെ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഭയത്തിൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ ആ ഒരു അനുഭവം അവർക്ക് അനുഭവിക്കേണ്ടി വന്നത്. ആ ഒരു വീഡിയോയിൽ അവർ വളരെ മാധ്യമങ്ങൾക്ക് മുൻപിൽ യാതൊരു മടിയും കൂടാതെ, അല്ലെങ്കിൽ തനിക്കുണ്ടായ അനുഭവം ഇനി ഒരാൾക്കും വരരുത്, അല്ലെങ്കിൽ താൻ എന്താണ് അനുഭവിച്ചത് അത് എല്ലാവരും മനസ്സിലാക്കണമെന്നുള്ള ഒരു കാര്യത്തോടു കൂടിയിട്ടാണ് അവർ ഉണ്ടായ അനുഭവം വളരെ ധൈര്യത്തോടു കൂടി തുറന്നു പറഞ്ഞിരിക്കുന്നത്. ആ ഒരു യുവനടൻ ഒരു മണിക്കൂറോളമാണ് ആ ഒരു പെൺകുട്ടിയെ അതിക്രമിച്ച് ഈ ഒരു മുറിയിൽ പൂട്ടിയിടുകയും അതുപോലെ തന്നെ വളരെ കാമം നിറഞ്ഞ കാര്യങ്ങൾ ആ ഒരു പെൺകുട്ടിയോട് അവർ ചെയ്തതും, തൻ്റെ മുൻപിൽ ഇരുന്നു കൊണ്ടാണ് അയാൾ യാതൊരു ലജ്ജയുമില്ലാതെ മാസ്റ്റർബേറ്റ് ചെയ്തതും എന്നും ഈ ഒരു യുവനടി തുറന്നു പറയുന്നുണ്ട്. മാത്രമല്ല വളരെ ലൈംഗിക ചുവയോടുള്ള കാര്യങ്ങളാണ് ആ യുവ നടിയോട് ആ നടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും സിദ്ദിഖിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് വലിയ ഗുരുതരമായ ആരോപണമാണ്. ഈ ഒരു പെൺകുട്ടിയെ ഒരു മണിക്കൂറോളമാണ് ഇത്തരത്തിൽ ആ ഒരു മസ്കറ്റ് ഹോട്ടലിൽ മുറിയിൽ പൂട്ടിയിട്ടുകയും അതുപോലെ തന്നെ അതിക്രൂരമായി അതിക്രമം നടത്തുകയും ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാം സിനിമയിൽ വളരെ ആരാധിക്കുന്ന ഒരു കഥാപാത്രമാണ് സിദ്ദിഖ്. ഏതായാലും അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് പോലും ആ പെൺകുട്ടി കരുതിയിരുന്നില്ല. പക്ഷേ അവർ കുറേ നേരം അവരുടെ അടുത്ത് പിടിച്ചു നിന്നതിന് ശേഷമാണ് ആ ഒരു മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതുമാത്രമല്ല, ഇതിന് വൃത്തികെട്ട രീതിയിലാണ് സിദ്ദിഖ് അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടത്. മാത്രമല്ല അതിനുശേഷം യാതൊരു ഉളുപ്പുമില്ലാതെയാണ് ആ പെൺകുട്ടിയുടെ മുൻപിൽ ഇരുന്ന് അവിടെ പേടിച്ച് വിറച്ചാണ് ആ ഒരു പെൺകുട്ടി. നമ്മൾ സിനിമയിൽ ഇത്തരത്തിലുള്ള പല രംഗങ്ങളും കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ വില്ലന്റെ മുൻപിൽ പെട്ട് അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുൻപുള്ള ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ വെപ്രാളമൊക്കെ. പക്ഷേ അത് തന്നെ ജീവിതത്തിലുമാണ് ഇത്തരത്തിലൊരു നടന്റെ മുൻപിൽ നിന്ന് ഈ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നത്. അതിനുശേഷം ഒരു ഉളുപ്പുമില്ലാതെയാണ് ഈ നടൻ സിദ്ദിഖ് അവരുടെ മുൻപിലിരുന്ന് അതും ഇറച്ചിയും മീനെല്ലാം കൂട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അതിനൊപ്പം ആ കഴിക്കുമ്പോൾ പോലും വളരെ അശ്ലീലം നിറഞ്ഞ ചുവയോട് കൂടിയിട്ടാണ് ഈ ഒരു പെൺകുട്ടിയോട് അയാൾ സംസാരിച്ചിരിക്കുന്നത് എന്ന് അവർ വളരെ ധൈര്യത്തോടു കൂടി തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ആ ഒരു മണിക്കൂർ താനിനി ജീവനോടെ പുറലോകം കാണുമോ എന്നുള്ളൊരു ഭയത്താൽ മാത്രവുമല്ല, നമുക്ക് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു റേപ്പാണ് തനിക്ക് നേരെ അയാൾ നടത്തിയിരിക്കുന്നത്. ആ ഒരു നിമിഷം അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രോമ എത്ര കാലം കഴിഞ്ഞാലും അത് മാറാൻ പോകുന്നില്ല.
2019-ലും 2022-ലും ഇവർ സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു. അന്നത്തെ വെളിപ്പെടുത്തലിനേക്കാൾ ഗൗരവമുള്ളതാണ് ഇപ്പോഴത്തെ തുറന്നു പറച്ചിൽ. പീഡനം നടക്കുമ്പോൾ ഇവർക്ക് പ്രായപൂർത്തിയായിരുന്നു എന്ന് പോലീസ് ഇനി പരിശോധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത്. നടിയുടെ വെളിപ്പെടുത്തൽ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഫേസ്ബുക്ക് വഴി സിദ്ദിഖ് സൗഹൃദം സ്ഥാപിച്ചത്. പതിവായുള്ള ഹായ് മോളെ എന്ന വിളിയിലും സന്ദേശങ്ങളിലും സംശയമൊന്നും തോന്നിയില്ല. 2 കൊല്ലത്തോളം ഈ രീതിയിൽ സൗഹൃദം തുടർന്നു. മോഡലിംഗ് ചെയ്യുന്ന സമയത്താണ് സിനിമയിലേക്കുള്ള ക്ഷണം വന്നത്. അതൊരു കെണിയായിരുന്നെന്ന് ഇപ്പോൾ സംശയിക്കുന്നു. നീള തിയേറ്ററിൽ ഒരു സിനിമയുടെ പ്രിവ്യൂവിനെ സിദ്ദിഖ് ക്ഷണിച്ചപ്പോൾ പോയി. സിനിമയുടെ ചർച്ച ഹോട്ടലിലായിരുന്നു. അവിടെ വെച്ചായിരുന്നു പീഡനം. ഹോട്ടൽ മുറിയിൽ വെച്ച് ഹീനമായി പെരുമാറി, പരമാവധി ചെറുത്തു, കൊല്ലപ്പെടുമോ എന്ന് പോലും തോന്നി. ഇതാണ് പുതിയ വെളിപ്പെടുത്തൽ. പുറത്തു പറഞ്ഞാലും ആരും വിശ്വസിക്കില്ലെന്ന് സിദ്ദിഖ് വെല്ലുവിളിച്ചു. സിനിമാ സ്വപ്നത്തിന്റെ പേരിൽ വലിയ വില കൊടുക്കേണ്ടി വന്നു. സ്വന്തം ശരീരം അല്ലെങ്കിൽ സ്വന്തം മാനസികമായി അനുഭവിക്കേണ്ടി വന്ന ആ ഒരു കാര്യമാണ് ആ പെൺകുട്ടി പകരം കൊടുക്കേണ്ടി വന്ന വില. 1 മണിക്കൂറോളം നീണ്ട ആ മുറിയിലെ നടുക്കം ഇപ്പോഴും വേട്ടയാടുന്നു. തന്റെ ജീവിതത്തിലാണ് ഇനിയുള്ള ശ്രദ്ധ. അതിനാൽ കേസ് കൊടുക്കാനില്ല. നിങ്ങളൊരു മാന്യനാണോ ക്രിമിനൽ ആണോ എന്ന് സിദ്ദിഖിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതായി നടി പറഞ്ഞു. നടൻ സിദ്ദിഖിനെ പ്രതികരണത്തിനായി പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യാൻ തയ്യാറായില്ല. പോലീസിൽ പരാതി നൽകിയില്ലെന്നാണ് ഈ നടിയുടെ നിലപാട്. സിദ്ദിഖിന്റെ പെരുമാറ്റം വലിയ മാനസിക പ്രയാസത്തിലേക്ക് തള്ളിയിട്ടെന്നും അതിന്റെ ആഘാതം ഇപ്പോഴും ഓർമ്മയിലുണ്ടെന്നും നടി നേരത്തെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. 2016-ലാണ് ഈ ഒരു പീഡനം അനുഭവിക്കേണ്ടി വന്നത്. സ്വന്തം മകൾക്ക് ഇങ്ങനെയൊരു അവസ്ഥ വന്നാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് നേരത്തെ ചോദിച്ചിരുന്നു. മുൻപ് WCCക്കെതിരെ KPSC ലളിതയ്ക്കൊപ്പം സിദ്ദിഖ് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് അന്ന് അവർ പോസ്റ്റ് ഇട്ടത്. ഈ വീഡിയോ വീണ്ടും വീണ്ടും കാണുമ്പോൾ തനിക്കുണ്ടായ അനുഭവം പറയാതിരിക്കാൻ ആകില്ലെന്ന് പറഞ്ഞാണ് കുറിപ്പ് തുടങ്ങുന്നത്. നേരത്തെ സംവിധായകനും എഡിറ്ററുമായ രാജേഷ് ടച്ച് റിവറിനെതിരെയും ഇതേ നടി ഗുരുതരമായ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരുന്ന സംവിധായകൻ രാജേഷ് മാനസികമായ അധിക്ഷേപവും അപമാനവും ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങളും ലിംഗവിവേചനവും ബ്ലാക്ക്മെയിലിംഗും തന്നോട് കാണിച്ചുവെന്നും അത്തരത്തിലുള്ള കാര്യങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നുവെന്നും ഈ നടി ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ഇനി എന്താണ് അടുത്ത നീക്കം? പോലീസ് അറസ്റ്റ് ഉണ്ടാകുമോ, അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം ആളുകൾ നോക്കിക്കാണുകയാണ്. സിദ്ദിഖിനെതിരെ പോലീസ് കേസെടുക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇതോടെ അമ്മയുടെ താക്കോൽ സ്ഥാനത്ത് ആളില്ല അവസ്ഥയുമായി. സിദ്ദിഖിന്റെ രാജി അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ അംഗീകരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രാജി എന്ന് സിദ്ദിഖും പ്രതികരിച്ചു. ആരോപണത്തെക്കുറിച്ച് തൽക്കാലം പ്രതികരിക്കുന്നില്ലെന്നാണ് സിദ്ദിഖ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതൊരു പാഠമാണ്. ഇനിയും ഇത്തരത്തിലുള്ള കാമ കണ്ണുകളോടുകൂടി സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ അടുത്ത് അടുക്കുന്നവർക്ക് അവർ ഒരു കാലത്ത് പ്രതികരിക്കും എന്നുള്ള തക്കമായ താക്കീതാണ് ഇതിലൂടെ നൽകുന്നത്.